തന്നെ കള്ളക്കേസിൽ കുടുക്കുകയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അതേ പോലീസിനെ കൊണ്ട് തന്നെ കേസെടുപ്പിച്ചിരിക്കുകയാണ് ഒരു യുവാവ്. ആലപ്പുഴ ഹരിപ്പാടാണ് ഈ സംഭവം ഉണ്ടായത്. ഹരിപ്പാട് സ്വദേശിയും ബാങ്ക് ജീവനക്കാരനുമായ അരുണാണ് അഞ്ചു വർഷക്കാലത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ക്രിമിനൽ കേസ് എടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് താങ്കളെ അന്ന് ഈ കള്ളക്കേസിൽ കുടുക്കിയത് എങ്ങനെയാണ്? 2017 ഒക്ടോബർ 16 ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ്. ഒരു UDF ഹർത്താൽ ദിവസമായിരുന്നു. അപ്പം സിവിൽ ഡ്രസ്സിൽ ഒരു 3-4 പോലീസുകാർ വീട്ടിൽ വരികയും ഒരു കാറിലാണ് വരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു സ്റ്റേഷനിൽ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പൊതുപ്രവർത്തകനായിട്ടും ഈ നാട്ടിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്റ്റേഷനിൽ നിരന്തരം പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. KSU ടിക്കൻകുളയിലെ യൂണിറ്റ് ബോസ് ഉണ്ടായിരുന്നു. KSU ബ്ലോക്ക് ഭാരവാഹിയായിരുന്നു. അപ്പം നിരന്തരം പ്രാദേശിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും കോളേജിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും നിരന്തരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന് തന്നെ കരുതിയാണ് ഇവരോട് ഇപ്പം വാഹനത്തിൽ കയറി. എനിക്ക് കയറുന്നതിന് മുമ്പേ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ CI വിളിക്കുന്നു, സ്റ്റേഷനിൽ വരെ ഒന്ന് വരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടുന്ന് വാഹനത്തിൽ കയറി കുറച്ചങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഫോൺ ഇവർ വാങ്ങി. അന്നേരം ഫോൺ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് എന്തിനാണ് ഫോൺ വാങ്ങുന്നത്, അത് CI പറഞ്ഞു ഫോൺ വാങ്ങാൻ പറഞ്ഞു. അപ്പം വിലമായിട്ടാണ് ഫോൺ വാങ്ങി. ഞാൻ പറഞ്ഞത് അന്നേരം അത് കാരണം എനിക്ക് വേറെ ആരോടും ഇത് പറയാനോ മറ്റൊന്നും കഴിഞ്ഞില്ല. പിന്നെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അന്നേരം എനിക്ക് പരിചയമുള്ള രണ്ടുപേര് അത് UDF പ്രവർത്തകരാണ്. അവരെ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്ന കണ്ടു. അന്നേരം ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു, അവരുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് പോയിട്ട് SI പാർട്ടിയും റൗണ്ട്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയും അവർ SIയുടെ റൂമിലേക്ക് കയറുകയും എന്നിട്ട് എന്നെ SIയുടെ റൂമിലേക്ക് വിളിപ്പിക്കുകയും എന്നപ്പോൾ SI എന്നെ കുനിച്ചു നിർത്തുകയും മറ്റു പോലീസുകാരോട് എന്നെ ഇടിച്ചു കൊല്ലടാ എന്ന രീതിയിൽ ആക്രമിക്കുകയും ചെയ്തത്. എന്താണ് ഈ കാര്യം? എന്താണ് കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് പോയി ഇതിനകത്തുള്ള പോലീസുകാർ അവരൊക്കെ പറഞ്ഞത് മറ്റുമൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ SI CA അന്നത്തെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് CA ആയിരുന്നു. പിന്നീട് ഈ വിഷയം നടക്കുമ്പോൾ SI ആയിരുന്നു. ഈ വിഷയം നടക്കുമ്പം SI ആയിട്ടിരുന്ന CA ആയിട്ടിരുന്ന മനോജ് സാറുമായിട്ട് ചില വിഷയങ്ങളിൽ ജനസാധാരണക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ചില പുള്ളിയുടെ പ്രവർത്തികൾ ശരിയല്ല എന്ന് തോന്നുമ്പോൾ തോന്നിയിരുന്നു. അത് മറ്റു നേതാക്കന്മാരെ ശ്രദ്ധയപ്പെടുത്തുകയും ഇദ്ദേഹത്തിനെതിരെ ഞാൻ പോസ്റ്റ് എഴുതി ഒട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു വൈരാഗ്യം ഇത്ര വർഷത്തിന് ശേഷവും ഇങ്ങനെ മനസ്സിലുണ്ടാകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നോടൊന്നും പറഞ്ഞില്ല. സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ഇവരൊന്നും പറഞ്ഞില്ല. പിന്നീട് എന്നെ ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം CA വരുന്നു. CA എന്റെ കണ്ണത്തടിക്കുകയും എന്നെ ഭക്ഷണത്തിൽ പിടിക്കുകയും കോൾട്രം പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കൊക്കെ ഞാൻ പൂർണ്ണമായും അവശനായി. അതിനുശേഷം ഈ അവിടെ സ്റ്റേഷനിൽ കരുതലി വെച്ചിരുന്ന പിള്ളേരെ കാണാനായിട്ടാണ്. ഞാൻ എന്നെ പിടിച്ച വിവരോ എന്നെ കൊണ്ടുപോയ വിവരോ ഒന്നും ആരും അറിയുന്നില്ല. ഇവരെ കാണാൻ വേണ്ടി അന്നത്തെ DCC പ്രസിഡന്റായിട്ടുള്ള MLJ പ്രാദേശിക നേതാക്കന്മാരായിട്ടുള്ളവർ വരുമ്പോഴാണ് എന്താന്ന് ചോദിക്കുക. ഞാൻ പറയും ഇന്നുപോലാണ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് കാര്യം പറയും. അപ്പോൾ എൻ്റെ മുതുക് കാണിക്കുമ്പോൾ അവർ തന്നെ ഞങ്ങൾ വളരെ അടുപ്പമുള്ള ആളുകളായിരുന്നു. എന്നെ എൻ്റെ പുറത്തത്രയും ഇടികൊണ്ട ക്ഷതമേറ്റ പാടുകൾ കണ്ടപ്പോൾ അവർ തന്നെ ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നേരം പെട്ടെന്ന് ഇവരോട് പറയുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവരൊന്ന് വൈദ്യസഹായം നൽകണമെന്ന് പറഞ്ഞിട്ട് അതിന് അവർ കൂട്ടാക്കിയില്ല. തുടർന്ന് തൊട്ടടുത്തുള്ള ഹരിപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോഴൊന്നും അവരോട് കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിന് ശേഷം എന്നെ തൊട്ടടുത്തുള്ള ഹരിപ്പാട് ഹോസ്പിറ്റൽ ഒരു 1.5 കിലോമീറ്റർ പോലുള്ള ഹരിപ്പാട് ഹോസ്പിറ്റലിൽ എനിക്ക് വൈദ്യസഹായം നൽകാതെ 25 കിലോമീറ്ററോളം ദൂരമുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ട് പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് വന്ന് മുടിയെടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് KSRTC ബസ്സിന് കല്ലെറിഞ്ഞതും ബന്ധപ്പെട്ട കേസിൽ PDPP ആക്ട് ഇട്ട് റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. റിമാൻഡ് ചെയ്യുന്ന വിധത്തിലുള്ള താങ്കൾ KSRTC ബസ്സിന് കല്ലെറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. അതെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ കേസിൽ പോലും എന്നെ രണ്ടാം പ്രതിയായിട്ടാണ് ഇവർ കുറ്റപത്രം സമർപ്പിക്കുക പോലും ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ താങ്കളെ പെടുത്താൻ വേണ്ടി KSRTC ബസ്സിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് ഉണ്ടാക്കി മറ്റാരോ ചെയ്ത കുറ്റം താങ്കളുടെ തലയിൽ കെട്ടിവെക്കും. അതെ. പിന്നെ നിലനിൽപ്പില്ലാതെ വന്നപ്പോഴാണ് തോന്നുന്നു എന്നെ രണ്ടാം പ്രതിയാക്കി അവര് കേസ് ഫയൽ ചെയ്തത്. ഒന്നാം പ്രതി വേറൊരു ചെറുപ്പക്കാരനെയാണ് അവർ പ്രതിയാക്കി വെച്ചത്.
അങ്ങനെ ക്രൂരമായ മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പിന്നീട് ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ചികിത്സയിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി അല്ലേ? ആ, നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ പോലും എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവർ ഡിസ്ചാർജ് മേടിക്കുകയും പോലീസിന്റെ സാധാരണ ഒരു നോർമലി പോകാൻ പറ്റുന്ന ആളിനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ ഒന്ന് ഈ ബസ്സിന് കൊണ്ട് റിമാൻഡ് ചെയ്യാൻ ജയിലിൽ കൊണ്ടുപോകാൻ ബസ്സിന് കൊണ്ട് എന്നെ പോലീസ് ആംബുലൻസിലാണ് എന്നെ അവർ അവിടുന്ന് എന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അന്നേരം എന്റെ ഡിസ്ചാർജ് കാർഡിൽ എനിക്ക് ബെഡ് റെസ്റ്റ് ആവശ്യമാണെന്ന് ഇയാളുടെ നിർബന്ധപ്രകാരമാണ് ഡിസ്ചാർജ് വാങ്ങിയെന്നുള്ള രീതിയിൽ ഡിസ്ചാർജ് കാർഡ് എഴുതി കേൾക്കുന്ന കാണുകയും ഞാനത് സൂപ്രണ്ട് ശ്രദ്ധയപ്പെടുത്തുകയും എന്നെ വീണ്ടും മാവേലിക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ അന്നേരം തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. എന്താണെങ്കിലും ഒരു കാരണവുമില്ലാതെ വീട്ടിൽ ഇരുന്ന താങ്കളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് ഒരു മാസത്തോളം താങ്കൾ ആശുപത്രി കഴിയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ 5 വർഷക്കാലത്തോളം നീണ്ടു നിന്ന ഒരു നിയമ പോരാട്ടം, ഇതിനൊടുവിൽ ഏറ്റവും ഒടുവിൽ താങ്കളെ മർദ്ദിച്ച പോലീസുകാർ 7 പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ താങ്കൾ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് സമ്പാദിച്ചിരിക്കുകയാണ്. അതെ, ബഹുമാനപ്പെട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ഇതിനകത്ത് ഉത്തരവ് പറഞ്ഞത്. ഈ ഉത്തരവിനെതിരെ, അതായത് ഈ പോലീസുകാർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ എടുക്കണമെന്നും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെന്നും എനിക്കൊരു 35,000 രൂപ നഷ്ടം, അതായത് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ട് സാമ്പത്തികമായി കമ്മീഷൻ ശിക്ഷിച്ചതാണ്. 35,000 രൂപ ശിക്ഷിക്കുകയും മതിയായ നഷ്ടപരിഹാരം സിവിൽ കോടതി മുഖാന്തരം ഈടാക്കിയെടുക്കുന്നതിനും കമ്മീഷൻ എനിക്ക് അനുമതി തന്നിട്ടുണ്ട്. പിന്നീട് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ എടുക്കണമെന്നും പറഞ്ഞിരുന്നു. ഇത് നടപ്പിലാകാതെ വന്നപ്പോഴാണ് ഞാൻ ഹൈക്കോടതിയെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ, എനിക്ക് എന്നെ ഈ കേസിൽ സഹായിച്ച അഡ്വക്കേറ്റ് ശ്രീ രാജസിംഹൻ എന്ന് പറഞ്ഞ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഖാന്തരം ഹൈക്കോടതിയെ സമീപിക്കുകയും നീതിപീഠം എനിക്ക് അനുകൂലമായിട്ട് ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ എല്ലാ ഉത്തരവുകളും അടിയന്തരമായിട്ട് 1 മാസത്തിനുള്ളിൽ 1.5-2 മാസത്തിനുള്ളിൽ നടപ്പിലാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോടും ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയോടും സംസ്ഥാന ചീഫ് സെക്രട്ടറിയോടും നിർദ്ദേശിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിപ്പാട് പോലീസ് തന്നെ ആ സ്റ്റേഷനിൽ തന്നെ മുൻപ് ജോലി ചെയ്തിരുന്ന 7 പോലീസുകാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതെ അതെ, എനിക്കറിയാൻ കഴിഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വൈകിട്ടോടുകൂടി വിളിക്കുകയും സ്റ്റേഷനിൽ വന്ന് മൊഴി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ സ്റ്റേഷനിൽ ചെന്ന് മൊഴി നൽകുകയും തൊട്ടടുത്ത ദിവസം രാവിലെ എനിക്ക് FIR പകർപ്പും മൊഴി പകർപ്പും തരികയും ചെയ്തിട്ടുണ്ട്. ഈ 7 പോലീസുകാരുടെ പേരൊക്കെ അറിയോ? ആ 7 പോലീസുകാരുടെ പേര് എന്ന് പറയുന്നത്, ഒന്ന് എന്നെ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഈ അന്നത്തെ DYSP ആയിട്ടിരുന്ന CA ആയിട്ടിരുന്ന ഇപ്പോഴും മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP ആണെന്ന് അറിയാൻ കഴിഞ്ഞാൽ മനോജ് ആണ്. പിന്നീട് SI ആയിട്ടിരുന്ന രതീഷ്, അഞ്ജു, സുനില്, സുനിൽകുമാർ, സജൻ, സാഗർ എന്നീ പോലീസുകാരാണ്. ഇപ്പൊ ഈ കേസ് ഇത്രത്തോളം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ ക്രിമിനൽ, ഈ 7 പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇവരെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയോ? വിവിധ തലങ്ങളിൽ സ്വാഭാവികമായിട്ടും അവർ സ്വാധീനിക്കാൻ ശ്രമിക്കുമല്ലോ. ഇപ്പം ഇത് സാധാരണ ഓരോ സാധാരണക്കാർക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്. അപ്പം അത് സ്വാധീനങ്ങൾക്കും മറ്റൊന്നും ഈ കേസിൽ ഞാൻ ഒരു കാരണവശാൽ അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. സ്വാധീനിക്കാനൊക്കെ ശ്രമം പോലീസുകാരുടെ ഭാഗത്തു നടക്കുന്നുണ്ട്? നടക്കുന്നുണ്ട്, ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ആയിരിക്കുമല്ലോ. എന്താണ് പണമൊക്കെ ഓഫർ ചെയ്തോ? അതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇതൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് നീതി കിട്ടണം. ഇത് ഇതുപോലെ പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട സ്ഥലമാണ്. അവിടെ കൊണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കാൻ പോലീസിന് അധികാരമില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കാൻ ഇവിടെ കോടതികളുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് വേണം നമ്മൾ എല്ലാവരും പ്രവർത്തിക്കാൻ. അതിൽ പോലീസുകാർക്ക് പ്രത്യേക അധികാരങ്ങളൊന്നും ഉള്ളതായിട്ട് ഞാൻ ഓരോ പുസ്തകങ്ങൾ നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ഒരു തരത്തിലും സമ്മതിക്കുകയില്ല. നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ പോകും. ഇവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉണ്ടാകുന്നത് വരെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ഈ പോലീസുകാർക്കെതിരെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ ഇതിനകത്ത് ഒരു പ്രതിയെന്ന് പറയുന്നത് ഇപ്പം DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇതിനെതിരെ SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പം കേസ് അന്വേഷിക്കുന്നതെന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇത് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്ന ഇതിന് ഉത്തമമായിട്ടുള്ള ഇവർ തന്നെ പറഞ്ഞു. തെളിവെടുപ്പ് തെളിവും സാക്ഷികളെയും മറ്റുള്ള
രീതിയിലേക്ക് വരുമ്പോൾ രക്ഷ ഞങ്ങൾക്ക് അവർ രക്ഷപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പുറത്തു നിന്ന് പലരും ഇങ്ങനെ എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരായിട്ട് എസ് ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ആ കേസിനെ സ്വാധീനിക്കും എന്നുള്ളത് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. അപ്പം അതിനെതിരെ ഞാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പരാതി നൽകുകയും അതുപോലെ തന്നെ ഈ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് ജാമ്യം കിട്ടുന്ന നിസ്സാര വകുപ്പ് ഇട്ടാണ് കേസെടുത്തതെന്നാണ് FIR-ൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് എന്റെ പ്രശ്നത്തിൽ പിടിച്ചു ചരിക്കുകയും മരണഭയം ഞാൻ മൊഴിയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നിട്ട് പോലും നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരായിട്ട് ഇതെടുത്തിരിക്കുന്നത്. ഞാനിത് അടുത്ത ദിവസം തന്നെ എന്റെ വക്കീലുമായിട്ട് കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഈ വിഷയം ധരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഹൈക്കോടതി വിഷയം ധരിപ്പിക്കുകയും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിന് പോലും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വെറും തൃണവൽക്കരിച്ചുകൊണ്ടുള്ള ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഈ നടപടിക്കെതിരെ ഞാൻ സംസ്ഥാന പോലീസ് മേധാവിയിൽ വിശ്വാസം എപ്പോഴും കാണുന്നുണ്ട്. ഞാൻ സംസ്ഥാന പോലീസ് മേധാവിയെയും ഈ വിവരം ധരിപ്പിക്കുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പറയുകയാണ്. സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിച്ചാൽ പോലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ ശക്തമായി പോകുമെന്നാണ് താങ്കൾ ആവർത്തിച്ച് പറയുന്നത്. സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ സ്വീകരിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ FIR-ൽ തന്നെ കണ്ടത്. എന്ന് പറഞ്ഞാൽ 22 ദിവസത്തോളം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സ ചെയ്തതിന് ശേഷമാണ് എനിക്ക് നിവർന്നു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. എൻ്റെ നട്ടലിന് രണ്ട് നട്ടലിന്റെ കശേരുക്കൾക്ക് അകത്തോക്ക് ബൾജ് ചെയ്തിട്ടുണ്ട്, ഫ്ലൂയിഡ് പ്രശ്നമുണ്ട്. അത് കാരണം ഈ കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ നമ്മൾ അതിന്റെ ക്ലൈമറ്റ് മാറുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളിനെ ഇരുത്തി ജോലി ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ഒരു കൃത്യം പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇതുമായിട്ട് മുന്നോട്ട് തന്നെ പോകും ഞാൻ. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പോലീസിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള നിരവധി സാധാരണക്കാരുള്ള നാടാണ് നമ്മുടെ കേരളം. അത്തരം ആളുകൾക്കൊരു പ്രചോദനമാണ് അരുണിൻ്റെ ഈ ഒരു നിയമ പോരാട്ടം. കാരണം 5 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ യാതൊരു കാര്യവുമില്ലാതെ വീട്ടിലിരുന്ന തന്നെ വിളിച്ചു കൊണ്ടുപോവുകയും കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത് പോലീസുകാർക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ യുവാവ്. ഇനി പോലീസുകാരെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നിലപാടാണ് ഭാവിയിൽ ഉണ്ടാകുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകില്ല, തനിക്ക് നീതി കിട്ടുന്നത് വരെ ഏതറ്റം വരെയും മുന്നോട്ട് പോകും എന്നാണ് അരുൺ ആവർത്തിച്ചു പറയുന്നത്. ഹരിപ്പാട് നിന്നും ഫോക്കസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.